സമയം രാത്രി 10 മണി കഴിഞ്ഞു. ജുവാൻ ആണെങ്കിൽ പുറത്തു പോകണമെന്ന് പറഞ്ഞൊരു ബഹളം. അങ്ങനെ അവനെ എടുത്തുകൊണ്ട് ബൈക്കിൽ നേരെ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ആലപ്പുഴ ടൗണിൽ വൈകുന്നേരം നൈറ്റ് ലൈഫിൽ കഴിക്കാൻ പറ്റിയൊരു കട തിരക്കി ഞാനും കുടുംബവും ഇങ്ങനെ ഇറങ്ങി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ലൊരു കട വിളിച്ച് തിരക്കിയപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു തന്നതാണ് നമസ്തേ ടിഫിൻ എന്ന് പറയുന്ന കിച്ചറിൻ്റെ പുതിയതായിട്ട് തുടങ്ങിയൊരു ഷോപ്പ്. അപ്പോൾ അവിടെ നല്ല അത്യാവശ്യം നല്ല പൊടിദോശയും പൊടി ഇഡ്ഡലി അങ്ങനെയുള്ള ഐറ്റമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മാരിയമ്മൻ കോവിലിലെ ഉത്സവത്തിൻ്റെ പ്ലോട്ട് പോവുകയാണ്. അപ്പോൾ ജുവാൻ ഈ ചെണ്ട ഭയങ്കര ഇഷ്ടമാവുകൊണ്ട് അവൻ ആ ചെണ്ടയൊക്കെ നോക്കി എങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം അത് നിർത്തി ജുവാനെ ഒന്ന് കാണിച്ചു, ദേ ഇതാണ് നമ്മുടെ നമസ്തേ ടിഫിൻസ്. ഈ ചേട്ടനുണ്ടല്ലോ, പുള്ളി ഒരു അടാറായിട്ടോ കേട്ടോ, പുള്ളിയാണ് അതിൻ്റെ ഓണർ. വളരെ നല്ല സർവീസ്. ചെന്നപ്പോൾ നെയ് റോസ്റ്റാണ്, രാത്രി 10:30 ഏകദേശം അവർ ക്ലോസ് ചെയ്യാൻ പോവുമായിരുന്നു. അപ്പോൾ പ്ലെയിൻ ദോശ 2 എണ്ണം 50 രൂപയുടെ പ്ലെയിൻ ദോശയാണ് ഇരിക്കുന്നത്. നല്ല അടാറ് ഐറ്റംസ് നേരൊക്കെ പറഞ്ഞ് സൂപ്പർ സാധനം, നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് ഇവരുടെ സർവീസ് തന്നെ കിട്ടുക്ക സർവീസ് ആട്ടോ. പ്രൈസൊക്കെ സൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വളരെ നല്ല സർവീസാണ്, അടിപൊളി ടിഫിനാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ നല്ലൊരു ആംബിയൻസിലേക്ക് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു ചെറിയ സ്പേസിൽ തന്നെ അവർ ഇത്രയും ഐറ്റം കൊടുക്കുന്നു. ജുവാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ജുവാന് ദോശയ്ക്ക് ഇഷ്ടപ്പെട്ടതേ ഗുഡ് പറയുമോ. അവൻ വന്നപ്പോൾ തൊട്ട് അവൻ ഗുഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അവന് പിന്നെ എന്ത് കൊടുത്താലും ഇവൻ ഗുഡേ പറയത്തുള്ളൂ. കാരണം അവൻ ഏത് ഫുഡ് കൊടുത്താലും ഗുഡ് പറയാനേ അവൻ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവൻ ഗുഡേ പറയത്തുള്ളൂ. കൊള്ളത്തില്ലെങ്കിലും അവൻ ഗുഡ് പറയും. പക്ഷേ ഇത് അങ്ങനെയല്ല, അടിപൊളിയാണ്. ഒരു 3-4 ഐറ്റം ചമ്മന്തിയും ഈ പ്ലെയിൻ റോസിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വൈസ് ഈ ചമ്മന്തിയാണ് കേട്ടോ. ഇതൊരു രക്ഷയില്ല. ഇതെന്താ, നമ്മുടെ പൊതിനേലയുടെ മിൻറ്റ് ലീഫൊക്കെ കൊണ്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഏകദേശം എനിക്ക് 2 ആമ്പം ഞാൻ ചോദിച്ചു തന്നില്ല, കാരണം തീർന്നു പോയി. സമയം 10:30 ആയല്ലോ. അപ്പോൾ ലാസ്റ്റ് കസ്റ്റമർ നമ്മളായിരുന്നു. സാമ്പാർ ജീരകമൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ സൈഡിൽ കിട്ടുന്ന ഒരു സാമ്പാറാണ്. അതായത് നമ്മുടെ ഈ ആന്ധ്രാപ്രദേശിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. ഭായി അവിടെ നിന്ന് ജുവാനെ നോക്കി ഇങ്ങനെ എന്തൊക്കെ ഇതൊക്കെ കാണിക്കുന്നത്, അതാണ് അവൻ നാണം കൊണ്ട് ചിരിക്കുന്നത്. അപ്പോൾ 2 ആമ്പം ഞാൻ പൊതിന ചമ്മന്തി ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് പൊടിച്ചമ്മന്തി തന്നു. ഇത് പൊടി ഇഡ്ഡലിക്കൊക്കെ കൊടുക്കുന്നൊരു ചമ്മന്തിയാണ്. ഭയങ്കര ടേസ്റ്റ്. ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ സൈഡ് ഡിഷുകൾ, അതൊരു എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. ഒരു അമ്മാതിരി ടേസ്റ്റ് അതിൽ മുക്കിയിട്ട് കഴിക്കുമ്പോൾ, ഞാൻ ഈ നവരസമൊക്കെ ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ, അമ്മ ഒരു ടേസ്റ്റാണ്. കാരണം നല്ല ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും, മനസ്സിന് കിട്ടുന്നൊരു ആനന്ദമാണ്. അപ്പോൾ എനിക്ക് ആലപ്പുഴയിൽ ഇത്രയും നല്ലൊരു ദോശ ഈ ഐറ്റംസ്, പ്രത്യേകിച്ച് ഞാൻ ഈ പ്ലെയിൻ ദോശയും കഴിച്ചു, പൊടി ഇഡ്ഡലിയും ഞാൻ കഴിച്ചു. അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഞാൻ മുന്നേ ഒരു ദിവസം വന്ന് കഴിച്ചായിരുന്നു രാവിലെ. അപ്പം ഒരു വട്ടം നമുക്ക് ട്രൈ ചെയ്യേണ്ട മസ്റ്റ് ട്രൈ ഷോപ്പാണ് ഈ നമസ്തേ ടിഫിൻ. കാരണം അമ്മാതിരി ടേസ്റ്റി ഫുഡും ടേസ്റ്റി സർവീസും കേട്ടോ. പ്രത്യേകിച്ച് ആ ചേട്ടൻ്റെ സർവീസ്, കാരണം പുള്ളിക്കാരൻ അതിൻ്റെ ഓണറാണ്. പുള്ളി ഓട്ടി നടന്ന് സർവീസ് ചെയ്യുകയാണ്. നല്ല അടിപൊളി ഫുഡാണ്. വാഴയിലയിൽ കൊണ്ടുതരും, പ്ലേറ്റിൽ വാഴയിലേക്ക് വെച്ച്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓരോ ഭാഗവും. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്യുക. നൈറ്റ് ആയാലും പകലായാലും, രാവിലെ ആണെങ്കിൽ പൊടി ഇഡ്ഡലിയാണ് ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഭീമയുടെ ഓപ്പോസിറ്റാണ്. എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്യുക.